മത്സരം. ഹൈദരാലി തങ്ങളെ ഈടിക്കിട്ടു കൊടുത്തവർക്കെതിരെ ലീഗ് നടപടിയെടുക്കണം. ഹൈദരാലി വിഷയം ഉയർത്തിപ്പിടിച്ച ലീഗിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കെട്ടി ജലീൽ. ഇത് മധുര പ്രതികാരത്തിന്റെ സമയമോ? ചന്ദ്രിക അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾക്ക് നേരിട്ട് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയെന്നും പാണക്കാടെത്തി മൊഴിയെടുത്തെന്നും മുൻമന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ആരോപിച്ചു. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന്റെ രേഖകൾ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ട ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് തങ്ങളെ കുഴിയിൽ ചാടിച്ചെന്നും ആരോപിച്ചു. തങ്ങളെ ഇഡിക്ക് മുന്നിൽ വിചാരണ കിട്ടുകൊടുത്ത ശക്തികൾക്കെതിരെ മുസ്ലിം ലീഗ് തന്നെ നടപടി സ്വീകരിക്കണം. 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇബ്രാഹിം കുഞ്ഞു വഴി കുഞ്ഞാലിക്കുട്ടി ശ്രമം നടത്തുകയും നിക്ഷേപിക്കുകയുമായിരുന്നു. അത് കണ്ടെത്തിയതിനെ തുടർന്ന് 2.5 കോടി പിഴയടച്ച് 7.5 കോടി പിൻവലിച്ചു. കുഞ്ഞാലിക്കുട്ടിയുടെയും മകന്റെയും സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ്. AR നഗർ സഹകരണ ബാങ്കിൽ മകന് NRI അക്കൌണ്ടാണ് ഉള്ളത് എന്ന് സഭയെ തെറ്റിദ്ധരിപ്പിച്ച കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സ്പീക്കർക്ക് പരാതി നൽകും. കുഞ്ഞാലിക്കുട്ടിയും മകന് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ട്. അതിലും അന്വേഷണം ആവശ്യപ്പെട്ട് ED പരാതി നൽകും. മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ വഴി കോടികളുടെ ബിനാമി ഇടപാട് ഇപ്പോഴും നടക്കുന്നു. കേരള ബാങ്ക് വന്നപ്പോൾ 13 ജില്ലകളും അതിൽ ലയിച്ചിരുന്നു. മലപ്പുറം ജില്ല മാത്രമാണ് മാറി നിന്നത്. കള്ളപ്പണ ഇടപാടിന്റെ തെളിവാണിത്. ജില്ലയിലെ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളിലും കോൺഗ്രസോ ലീഗോ ആണ് തലപ്പത്ത്. ജൂലൈ 24 ഹാജരാകാനായിരുന്നു പാണക്കാട് തങ്ങൾക്ക് നോട്ടീസ്. ED പാണക്കാട് നേരിട്ടെത്തി മൊഴിയെടുത്തു. ആദായ നികുതി വകുപ്പ് രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിലെ ആദ്യ പേര് കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റേതാണ്. സഹകരണ ബാങ്കിലെ 3.5 കോടി ആരാണ് പിൻവലിച്ചതെന്ന് പരിശോധിക്കണം. AR നഗർ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ അതേസമയം ചന്ദ്രികയുടെ സാമ്പത്തിക ഇടപാടിന് പാണക്കാട് തങ്ങൾ ഉത്തരവാദിയല്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാദം. ചന്ദ്രികയിലെ ഒരു സാമ്പത്തിക ഇടപാടിനും പാണക്കാട് തങ്ങൾ ഒരു നിലക്കും ഉത്തരവാദിയല്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത് സംബന്ധിച്ച രേഖ ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടർ ED സമർപ്പിച്ചു. അതിൽ വ്യക്തത വരുത്താനായി അധികാരം ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ED ചോദിച്ചു. ദിവസം നിശ്ചയിച്ച് നോട്ടീസ് നൽകുകയും വന്നു ചോദിക്കുകയും ചെയ്തു. 2014 തന്നെ സർവ്വ അധികാരങ്ങളും കൈമാറിയിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായി സംഭവിക്കാറുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ അഴിമതിയും മുസ്ലിം ലീഗ് നേതാക്കളുടെ കൊള്ളരുതായ്മകളും ഒക്കെ ചോദ്യം ചെയ്യുകയും അതിനെതിരെ നിയമ നടപടിയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ. എന്നാൽ ഇത്തവണ ഒരു പടി മുന്നോട്ട് കടന്ന് അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും മുസ്ലിം സമൂഹം വളരെ ആദരവോടെ കൂടെ നോക്കുന്ന തങ്ങൾ ഫാമിലിയിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന KT ജലീലിനെതിരെ രാജിവെപ്പിക്കാൻ പഠിച്ച 18 അടവും പയറ്റിയിട്ടും മുസ്ലിം ലീഗിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ KT ജലീലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിഞ്ഞ 5 വർഷവും മുസ്ലിം ലീഗിന് സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ മന്ത്രിയല്ലാത്ത KT ജലീൽ എല്ലാം ഒരുങ്ങിത്തന്നെയാണ് കളിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന പ്രസംഗത്തിൽ KT ജലീൽ അത് പരസ്യമായി പറയുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ തവണ KT ജലീലിനെതിരെ മുസ്ലിം ലീഗ് തൊടുത്ത എല്ലാ അമ്പുകളും ഒരുപക്ഷെ ഇത്തവണ KT ജലീൽ തിരിച്ചു എയ്യുകയാണോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.